Hello friends, ellavarkku foodie boat inde pudhiya oru video ilekku swagatham. Njan innu kottayam style il kodumbulu itta thayaarakkunna meen curryude recipe aanu thayaarakkunnathu. Appo namukku kottayam style kodumbulu itta meen curry engane thayaarakkam nokkam. Adinu vendi njan oru 3 kashnam kodumbulu eduthittunde. Ini ee kodumbulu ilekku ചൂടു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ അര കിലോ മീൻ്റെ കറിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഈ കൊടുമ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പുളി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് കഷ്ണമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല കുറുകിയ ചാറോടുകൂടി മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാനായി ഒരു മൺചട്ടി അടുപ്പിൽ വെക്കാം. ചൂടായ മൺചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കുവാണ്. ഈ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉലുവയും പൊട്ടിയിട്ടുണ്ട്, നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ട് മൂക്കുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂത്ത ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയ ഉള്ളി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ മിക്സിയിൽ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത നല്ലൊരു സ്മെല്ല് വരും. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കളറ് മാറി തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾ പൊടി ഇടുന്നതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്, അതുകൊണ്ട് ആദ്യം മഞ്ഞൾ പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല കളറ് കിട്ടും, അതോടൊപ്പം തന്നെ കറി നന്നായിട്ട് കുറുകി വരികയും ചെയ്യും. അപ്പം ഈ 2 മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂപ്പിക്കരുത്, കരിഞ്ഞു പോകരുത്. കരിയാത്ത രീതിയിൽ ഒരു മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ പുളി സോക്ക് ചെയ്ത് വെച്ച വെള്ളം പുളിയോടുകൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരപ്പൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ മീൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചെറിയുള്ളിയും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. മുഴുവനായിട്ട് കവർ ചെയ്യരുത്, കുറച്ച് ആവി പോകത്തക്ക രീതിയിൽ വേണം നമ്മൾ മീൻകറി ചട്ടി എപ്പോഴും അടയ്ക്കുവാൻ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരിക്കലും മീൻകറിക്കകത്ത് മീൻ കറി വെന്ത് കഴിഞ്ഞ് സ്പൂണിട്ട് ഇളക്കരുത്, അതിന് പകരം നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മീൻകറി തയ്യാറായിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അയക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം.